ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ കാരുണ്യം അവസാനിക്കുന്നില്ല വിലാപത്തിൻ്റെ പുസ്തകം 3:22 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങളെ ആസ്പദീകരിച്ചാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും നമ്മൾ വിശ്വസ്തത പുലർത്താതെ നമുക്ക് തക്കവും താഴവും പോലെ സാഹചര്യം അനുസരിച്ച് പാപത്തിലും എല്ലാ നിഷേധത്തിലും ഒരുപാട് ലോക രീതിയിൽ കർത്താവിനോട് വിരോധമായിട്ടൊക്കെ ജീവിക്കുമ്പോഴും അവിടുന്ന് നമ്മളോട് വിശ്വസ്തനാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവിടുന്ന് വിശ്വസ്തനാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് കാലം ഒരുപക്ഷെ പിടിക്കും ചിലരുടെ പ്രായത്തിലാണ് ഫ്രാൻസിസ് ചേട്ടൻ്റെ പ്രായം എത്രയായി ഇപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ ഹൃദയം കൊണ്ട് പറയുകയാണ് എൻ്റെ കർത്താവിനെ ഞാൻ അറിയുന്നു എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ കർത്താവിൽ പ്രത്യാശ വെക്കുന്നു ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാകാത്തൊരു കാലഘട്ടം ഉണ്ടായിരിക്കും മക്കളെ എങ്കിലും ദൈവവചനത്തിൽ വിശ്വസിക്കുക തിരുസഭ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവമാർഗത്തിൽ നടക്കാൻ വേണ്ടി എളിമപ്പെടുക ഇത് ഇനിയിൽ നിന്ന് നിങ്ങളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതങ്ങളിൽ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ ജീവിതത്തിലെ ഒരു രംഗം ബൈബിളിൽ കാണുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26:31 മുതൽ 35 വരെ തിരുലിഖിതങ്ങൾ യേശു ശിഷ്യന്മാരിരിക്കുകയാണ് പീഡാസഹനത്തെക്കുറിച്ച് കുരിശുമരണത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു ആ പുതിയ ഉടമ്പടിയുടെ രംഗങ്ങളെല്ലാം അരങ്ങേറി അതിനുശേഷം യേശു അവരോട് പറഞ്ഞു ഈ രാത്രി നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും പെസഹ ആചരിച്ചു പെസഹ അപ്പെല്ലാം കൊടുത്തു എന്നിട്ട് യേശു പറയുകയാണ് ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകും അപ്പോൾ ഉടനെ തന്നെ പത്രോസ് അപ്പസ്തോലൻ മറുപടി പറയുകയാണ് 33 തിരുലിഖിതം അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 നിഷേധിച്ച് പറയും പത്രോസ് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല അത് ആ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് ആ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയാണ് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കും നിന്നെ ഉപേക്ഷിച്ചൊരു ജീവിതം എനിക്ക് വേണ്ട നിന്നെ മറന്നിട്ടൊരു സന്തോഷം എനിക്ക് വേണ്ട അതായിരുന്നു ആത്മാർത്ഥമായി പത്രോസ് അപ്പസ്തോലൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി ആത്മാ ഇത് കബഡി പറഞ്ഞാൽ ആത്മാർത്ഥത പറഞ്ഞു തന്നെയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു യഹൂദന്മാരും പുരോഹിത പ്രമുഖരും പട്ടാളക്കാരെല്ലാം വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്തു യേശുവിനെ അവർ വലിയ വിധത്തിൽ അവഹേളിക്കുകയും ദുഃഖിപ്പിക്കുകയൊക്കെ ചെയ്തു എല്ലാ ശിഷ്യന്മാരും ഓടി ഒളിച്ചു ആ കൂട്ടത്തിൽ പത്രോസ് അപ്പസ്തോലനും പ്രാണനും കൊണ്ട് ഓടി ദൂരെ പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസും യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്നാലും യേശുവിനെ അങ്ങനെ വിട്ടുകളയാനും തോന്നുന്നില്ല സ്വന്തം പ്രാണരക്ഷാർത്ഥം ഓടി ദൂരെ യേശുവിനെ അനുഗമിക്കുകയാണ് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ അതിനുശേഷം പീലാത്തോസിൻ്റെ വീട്ടിൽ യേശു വിചാരണ നേരിടുന്ന സമയം അങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസും എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി ആ തീയുടെ അടുത്തിരിക്കുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:36 അതിൽ 36-37 തിരുലിഖിതങ്ങൾ അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇവനും അവനോടുകൂടെ ഉണ്ടായിരുന്നു ആ സമയം അറിയാതെ തന്നെ
പെട്ടെന്ന് പെട്ടെന്ന് മനഃപൂർവ്വമൊന്നുമല്ല പെട്ടെന്ന് പത്രോസ് പറയുകയാണ്. എന്നാൽ പത്രോസ് അത് നിഷേധിച്ചു, സ്ത്രീയെ ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു. ഒരു നോക്ക്, ഒരൊറ്റ വീഴ്ചയാണ്. പെട്ടെന്ന് മനഃപൂർവ്വമൊന്നുമല്ല പെട്ടെന്ന് സ്ത്രീയെ എന്താ ഈ പറയുന്നത്, ഞാൻ അവനെ അറിയില്ല. അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണയാണ് ആ രാത്രി പത്രോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് ആവർത്തിച്ച് യേശുവിനെ എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് യേശുവിനെ ഒരു ബന്ധമില്ല, ഇങ്ങനെ നിഷേധിക്കേണ്ടി വന്നത് ഒരു ജീവിത സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കി മൂന്നാം തവണ. പത്രോസ് പുറത്തു പോയി ഹൃദയം നൊന്ത് കരഞ്ഞു എന്ന് വിശുദ്ധ ലേഖനങ്ങളിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:62 തിരുലിഖിതം, അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ പോലെ ഒരു അനുഭവമായിരിക്കാം. ഒരുപാട് തവണ തള്ളി പറഞ്ഞു, ഒരുപാട് തവണ ഉപേക്ഷിച്ചു, കർത്താവിനോട് കാണിച്ച അവിശ്വസ്തത ഓർത്ത് ഹൃദയം നൊന്ത് കരയുന്ന, ഹൃദയം നൊന്ത ഓരോ ആത്മാക്കളും ഇപ്പോൾ മനസ്സിലാക്കണം. കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ വീഴ്ചയുടെ കണക്ക് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നാൾ ദിവ്യനാഥനായ ഈശോ വന്നപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന ഈശോയുടെ മുമ്പിൽ ദുഃഖപൂർണയായി ഇരിക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് 1488 ഗണ്ണികയാളാണ്. ദുഃഖപൂർണയായിരിക്കുന്ന വിശുദ്ധ ഫൗസ്റ്റീനയുടെ അടുത്ത് വന്ന് ഈശോ പറയുന്ന ഒരു വാഗമാണ് നാം വായിക്കുന്നത്. പുണ്യപരിപൂർണതയ്ക്കായി അത്യധികം അഭിലഷിക്കുന്ന ആത്മാവേ, നിന്റെ പ്രയത്നങ്ങളിൽ ഞാൻ സംപ്രീതനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നിന്നെ മിക്കവാറും ദുഃഖിതയും നിരുന്മേഷയുമായി ഞാൻ കാണുന്നത്? എന്നോട് പറയുക, ഈ ദുഃഖഭാവത്തിൻ്റെ അർത്ഥമെന്താണ്? ഇതിന് കാരണമെന്താണ്? ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഇതാണ്, ആത്മാർത്ഥമായ എൻ്റെ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ഞാൻ അതേ തെറ്റുകളിൽ തന്നെ വീണ്ടും വീണ്ടും വീഴുന്നു. പ്രഭാതത്തിൽ ഞാൻ പ്രതിജ്ഞകൾ എടുക്കും, എന്നാൽ സന്ധ്യാസമയത്ത് നോക്കുമ്പോൾ അവയിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണെന്ന് കണ്ടെത്തുന്നു. യേശു പറഞ്ഞു, നിന്നിൽ തന്നെ എന്താണെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ വീഴ്ചകളുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയം വെക്കുന്നതും എന്നിൽ അല്പം മാത്രം ആശ്രയിക്കുന്നതുമാണ്. നമ്മുടെ ഈഗോ, നമ്മളങ്ങനെ പറയുന്നത്, ഞാൻ നോക്കും, ഞാൻ ഇനി പാപം ചെയ്യില്ല, ഞാൻ കർത്താവിനെ ഇനി വേദനിപ്പിക്കില്ല, അങ്ങനെ നമ്മളിൽ തന്നെ ആശ്രയം വെച്ച് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പുണ്യപൂർണതയിൽ നീങ്ങാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. നിന്റെ വീഴ്ചയുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയിക്കുന്നതും എന്നിൽ അല്പമാത്രം ആശ്രയം കണ്ടെത്തുന്നതുമാണ്. എന്നാൽ അത് നിന്നെ വളരെയധികം ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. നിന്റെ ദുരവസ്ഥയ്ക്ക് അല്പം പോലും ക്ഷീണിപ്പിക്കുവാൻ സാധിക്കാത്ത കരുണയുടെ ദൈവമാണ് ഞാൻ. നിന്റെ ദുരവസ്ഥ, നിന്റെ ദയനീയത, നിന്റെ വീഴ്ച ഇതുകൊണ്ട് ക്ഷീണിപ്പിക്കാൻ പറ്റാത്ത കരുണയുടെ ദൈവവുമായിട്ടാണ് നീ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് നീ ഓർമ്മിക്കുക. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. അവിടുത്തെ കരുണ അവസാനിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര തവണ നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒരുപാട് അവിശ്വസത കാണിച്ചു. അതിനുശേഷം കടലിൽ മീൻ പിടിക്കാൻ പോയി, ശിഷ്യന്മാരെല്ലാം ഭിന്നിപ്പിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. തിബേരിയാസ് കടൽ തീരത്ത് ഉത്ഥാനം ചെയ്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈ നന്ദികടുകൾക്കെല്ലാം ശേഷം വീണ്ടും ഈശോ അവരെ ആദ്യം കാണുന്ന സമയം ഈശോ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു. അവിടെ ഇരിക്കുമ്പം പത്രോസ് അപ്പോസ്തലൻ്റെ ഹൃദയം വിങ്ങുകയാണ്. കാരണം ഒരുപാട് നന്ദികേട് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഈശോ അതൊന്നും കണക്ക് വെച്ചിട്ടില്ല. ഈശോ സഭയുടെ അജപാലന അധികാരത്തിന് താക്കോലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, യോനായുടെ പുത്രനാ ശേവയോനെ, നീ എൻ്റെ അജഗണത്തെ മേയിക്കുക എന്ന് പറഞ്ഞ് ആദ്യത്തെ മാർപ്പാപ്പയായി തിരുസഭയുടെ അല്ലെങ്കിൽ സ്വർഗത്തിന് താക്കോലെടുത്ത് പത്രോസ് അപ്പോസ്തലന് കൊടുക്കുന്ന രംഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാമത് അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം, ഇത്രമാത്രം നന്ദി കേടും
വീഴ്ചകളും നിഷേധിക്കലും ഉപേക്ഷിക്കലും അവിശ്വസ്തതയും നിറഞ്ഞെങ്കിലും യേശു പത്രോസ് അപ്പസ്തോലനെ അതൊന്നും ഒരു കാര്യമായി കണക്കാക്കാതെ എല്ലാം ക്ഷമിച്ച് ക്ഷമിച്ചതിന് കണക്ക് വെക്കാതെ കരുണയുടെ അനുഭവം കൊടുക്കുകയാണ്. പത്രോസിന് ആദ്യത്തെ മാർപ്പാപ്പയായി ഉയർത്തി, എല്ലാം ക്ഷമിച്ചതിൻ്റെ അനുഭവങ്ങൾ പത്രോസിന് കൊടുത്തു, സ്നേഹം കൊണ്ട് പൊതിഞ്ഞ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.